സോ ശ്രീമതി കേശവസുരത്ത് നമ്മളിപ്പോൾ കണ്ട ഒരു ബിൽഡിംഗ്, അതായത് ഒരു സ്ത്രീകൾക്ക് മുലകൂട്ടാനുള്ളതും ടോയ്ലറ്റ് ഉള്ള ഒരു 50 ലക്ഷം രൂപ വരും. ജനുവരി ജൂണിലാണ് ഉത്താലം കഴിഞ്ഞ് വീട്ടിൽ പ്രശാന്തിന്റെ ആസ്തി ഫണ്ട് ഉപയോഗിച്ച് എന്തുണ്ടാക്കി തുറച്ചാൽ ഇട്ടിരിക്കുന്നത്? പിന്നെ തുറക്കണ്ടെങ്കിൽ എന്തിനാ ഇത്രയും ഒരു പൈസ മുടക്കി ചെലവാക്കിയത്? ഇത് കേശവസുരം എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ 10,000-ൽ അധികം പേര് ദിവസവും വന്നു പോകുന്ന ഒരു മേഖലയാണ്. ഇവിടെ അറിയാം നല്ല വ്യവസായ കടകൾ മറ്റു സംഭവങ്ങൾ ഒക്കെ ഉണ്ട്. നിരന്തരം ആൾക്കാർ വന്നു പോകുന്ന ഈ സ്ഥലത്ത് ഒരു പൊതു ടോയ്ലറ്റ് സംവിധാനം ഇല്ല. ആ സംവിധാനം ഉണ്ടാകുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ്. കാര്യം വഴിയാത്രക്കാർക്കായാലും മറ്റുള്ള ഈ കടകളിലുള്ള ജീവനക്കാർക്ക് അങ്ങനെ എല്ലാ നാട്ടുകാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ട് ഇപ്പം 4-5 മാസം കഴിഞ്ഞിരിക്കും. ഇത് എന്തിനു വേണ്ടിയാണ്? സർക്കാരിൻ്റെ ഖജനാവിലെ പണം, ആ പണം ഉപയോഗിച്ച് ഇങ്ങനെ നിർമ്മിച്ച് വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അത് ആരാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? ഇപ്പോൾ ട്രിഡയുടെ സ്ഥലത്താണ്, ആ കോംപ്ലക്സിൻ്റെ മുമ്പിലാണ്. ആ മുമ്പിൽ വളരെ കണ്ണായ സ്ഥലത്ത് ഇത്തരത്തിൽ മുലയൂട്ടുന്നതിനുള്ള കേന്ദ്രം, റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ഉൾപ്പെടെ MLA വികസന ഫണ്ടിൽ നിന്ന് 10-50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കി. നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം ആർഭാടപൂർവ്വം നടത്തി. ആർഭാടപൂർവ്വം ഉദ്ഘാടനം നടത്തിയിട്ട് അത് പൂട്ടി താക്കോൽ കൊടുത്ത് പോയിരിക്കുക. ഇത് ട്രിഡയുടെ സ്ഥലത്താണ്. അപ്പം ഒന്നുകിൽ ട്രിഡ നടത്തണം, അല്ലെങ്കിൽ നഗരസഭ ഇത്തരം പൊതു ടോയ്ലറ്റ് വെള്ളം നടത്തിപ്പോ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നഗരസഭ. അപ്പോൾ നഗരസഭയാണോ ട്രിഡയാണോ അതല്ല ഇനി MLA ഭാഗത്ത് നിന്നാണോ ആരുടെ ഭാഗത്ത് നിന്നാണ് ഇതിന് നടപടി ഉണ്ടാകേണ്ടത് എന്ന് ഞങ്ങളെ പോലെയുള്ളവർക്കറിയില്ല. എന്തു തന്നെയായാലും പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഖജനാവിലെ പണമാണ്. ഈ പണം വെറുതെ നിർമ്മാണ പ്രവർത്തനം നടത്തി, ഉദ്ഘാടനവും നടത്തി, ആഡംബരവും കാണിച്ച് ഈ പൂട്ടിയിട്ടിരിക്കുന്ന ഗുരുതരമായ അനാസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികം ട്രിഡയാണെങ്കിൽ ട്രിഡ, നഗരസഭയാണെങ്കിൽ നഗരസഭ, MLA ആണെങ്കിൽ MLA, ആരായാലും ഈ ഒരു പ്രവൃത്തി അവസാനിപ്പിച്ച് ഇത് പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ അടിയന്തരമായി നടപടി ചെയ്യുന്നു. ഇത് അത്യാവശ്യം ഒരു ഘടകമാണ്, അത് തുറന്നു കൊടുത്തല്ലേ പറ്റൂ. കാരണം ഇത്ര 50 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഇങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? അതാ പറഞ്ഞത്, 50 ലക്ഷം രൂപ ചെലവാക്കിയത് അവരെ കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിൽ അവരത് പെട്ടെന്ന് ചെയ്യുമല്ലോ. ഇത് പൊതു ഖജനാവിലെ പണമല്ലേ? പൊതു ഖജനാവിലെ പണം ചെലവഴിക്കുന്നു, കരാറുകാർ കരാർ കൊടുക്കുന്നു. ഈ ഖജനാവിലെ പണം ജനത്തിന്റെ പണമാണ്, ജനത്തിന്റെ. അതാ പറഞ്ഞ ജനത്തിന്റെ പണമാണ്. എന്റെ സ്വന്തം പൈസയ്ക്ക് ഞാനൊരു കാര്യം ചെയ്താൽ അതിനൊരു ശുഷ്കാന്തി എനിക്കുണ്ടാവും. ഇത് ഖജനാവിലെ ജനത്തിന്റെ പണമാണ് എടുത്തു വെച്ച് ചെലവഴിക്കുന്നു, കരാറുകാർക്ക് കൊടുക്കുന്നു, കരാറിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നു, കമ്മീഷൻ കിട്ടാതിരിക്കുന്നു, അതെന്തോ നമ്മുടെ ഭാഗമല്ല. ഇതെല്ലാം ചെയ്തു പോകുമ്പോൾ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് ജനത്തിന് വേണ്ടിയല്ലേ, ജനത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ജനത്തിന് വേണ്ടിയുള്ള ഉപകാരം ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത്തരം പ്രവൃത്തികൾ നടത്തി പൂർത്തിയാക്കി ഉദ്ഘാടന മാമാങ്കം നടത്തി പോകുന്നതല്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കണ്ടേ? ഈ സാധാരണ നമ്മുടെ അവിടെയൊക്കെ വലിയ വളരെ ദൂരദേശ പ്രദേശത്തു നിന്ന് പോലും ആൾക്കാർ ബസ്സിറങ്ങുന്നതാണ്, കുട്ടികളെ കൊണ്ടുമൊക്കെ ബസ്സിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വിദ്യാർത്ഥി സ്കൂള് മറ്റ് അതുപോലെയുള്ള കുട്ടികളൊക്കെ വന്ന് കോളേജൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വെറുതെ അടച്ചുപൂട്ടി ഇട്ടിരിക്കുക, അവിടെ ഫലകം വെച്ചിട്ടുണ്ട്, MLA MPമാരുടെയും മന്ത്രിമാരുടെയും പേരും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ്? പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ലേ? പൊതുസമൂഹം നന്മയ്ക്കാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഭംഗിക്ക് വേണ്ടി കെട്ടിയിരിക്കുകയാണ്, ഇത് ഉപയോഗിക്കാനല്ല എന്ന് പറഞ്ഞൊരു ബോർഡ് വയ്ക്കണം എന്നാണ് ബഹുമാനപ്പെട്ട MLAയോടും ട്രിഡയോടും നഗരസഭയോടും പറയാനുള്ളത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനല്ല, ഞങ്ങളുടെ പരസ്യത്തിന് വേണ്ടി, ഞങ്ങൾ ഭംഗിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല. അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കും.